അപ്പൊ യാത്രയുടെ അനുഭവങ്ങള് ഇവരോട് ചോദിച്ചു നോക്കുകയാണ്. അടിപൊളിയാണ്, യാത്ര ഒക്കെ സൂപ്പർ ആയിരുന്നു. സന്തോഷം യാത്ര. നമ്മുടെ അവിടെ നിന്നൊക്കെ അങ്ങോട്ട് വന്നൊക്കെ അടിപൊളിയായിരുന്നു. നല്ല പാട്ടും കളിയും ചിരിയും രസകരമായിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റില്ല. എന്നാലും പോയടത്തൊക്കെ ഒന്നും കുഴപ്പമില്ല. ഇനി അടുത്ത് ഇതിലും ഉഷാറാക്കണം, അടിപൊളിയാക്കണം. ഓക്കെ, ആവറേജ് കോർഡിനേഷൻ്റെ അഭാവം നിഴലിച്ച് കാണുന്നുണ്ട്. അത് അടുത്ത യാത്രയിൽ ക്ലിയർ, KSRTC ക്ലിയർ ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി. നന്നായിരുന്നു. ചെറിയ ചെറിയ അഭാവം അടുത്ത പ്രാവശ്യം പരിഹരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതൊരു തുടക്കം മാത്രമാണല്ലോ, അതിന്റെ അഭാവങ്ങളിൽ അടുത്തേലും മാറുമെന്ന് വിചാരിക്കുന്നു. അടിപൊളി ആദ്യത്തേതായത് കൊണ്ട് ഫീഡ്ബാക്കിനെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറെ പരാതിഷ്ഠത ഉണ്ടാവുമല്ലോ. എന്തായാലും ഇതൊന്ന് തുടങ്ങി എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. നമുക്കൊരു യാത്ര ചെയ്യാൻ പറ്റിയല്ലോ. സജഷൻസ് ഒക്കെ നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. ഓക്കെ, അത് തന്നെ. ഓക്കെ, ഹാപ്പി ജേണി. അധ്യാപകനാണ്, അതിനെ പരിചയപ്പെട്ട് കറക്റ്റ് പറയണം. KSRTC ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിൽ വളരെ ആശാവഹമാണ്. പിന്നെ തുടക്കാകുമ്പോൾ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പരിഹരിച്ച് ഇനിയുള്ള യാത്രകൾ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് കേരളക്കാർക്ക് വേണ്ടി ഇത്ര ലേറ്റായിട്ട് ഒരു സംരംഭം, ടൂറിസം എന്നുള്ള രൂപത്തിൽ സംരംഭം കേരള സർക്കാരും KSRTC തുടങ്ങിയതിൽ വളരെ അഭിനന്ദനം. പക്ഷേ ഇതിനകത്ത് പ്രോഗ്രസീവ് ഭാഗത്തുകൾ കുറേ ഉണ്ട്. അത് കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് ഇത് മുന്നോട്ട് പോകും. നമ്മുടെ കേരളത്തിലെ ആൾക്കാർ കേരളം മുഴുവൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. പുതിയ ജനറേഷനെ ഇതൊരു സ്കോപ്പായി മുന്നിൽ കണ്ട് അവർ ഇതിനകത്ത് 100% ഇൻവോൾവ്മെൻ്റ് ആവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ കൊറോണ കാലത്തും ഇങ്ങനെയുള്ള സംരംഭങ്ങൾ കേരളത്തിൽ ഗവൺമെൻറ്റും KSRTC മുൻപോട്ടും വളരെ ക്രിയാത്മകമായി പ്രവർത്തിച്ച് കാണിക്കും എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പ്രകാശനാണ്, കൊയിലാണ്ടി നിന്നാണ് വരുന്നത്. KSRTC ഈ പ്രോഗ്രാം വളരെ ഉഷാറായിട്ടുണ്ട്. രണ്ട് വാക്ക് സാറ പേരെന്തേനു? രാധാകൃഷ്ണൻ മാഷ്. പിന്നെ നമ്മൾ സമയം പറഞ്ഞത് 9 മണിയാണ്. ഒരു 9:20 സ്റ്റാർട്ട് ചെയ്ത് രാത്രി 9 മണിക്ക് ശേഷമാണ് ഇവിടെ എത്തിയത്. താഴെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മീൽസൊക്കെ ആയിരുന്നു. ഇവിടെ എത്തി നല്ല സൗകര്യമുള്ള ബസ്സിലാണ് താമസമൊക്കെ ആയി. കാലത്ത് ഇറങ്ങി വൈകി 5 മണി കഴിഞ്ഞ് തിരിച്ച് ാണ്. യാത്ര വളരെ സുഖകരമായിരുന്നു. ഇതുപോലെ തന്നെ കൂടുതൽ നന്നായി KSRTC ഈ മൂന്നാർ യാത്രയെ തുടങ്ങരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദിവസം. താങ്ക് യു. യാത്രയെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ സാറ് വേറെന്തേനും? എൻ്റെ പേര് ഷാജി. ഷാജി, ഞാൻ നെഗറ്റീവ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. KSRTC സുരക്ഷിതത്വ ബോധം, പിന്നെ നല്ല ഡ്രൈവിംഗ് ആയിരുന്നു, നല്ലോണം ആസ്വദിക്കാൻ പറ്റും. നല്ല ട്രിപ്പായിരുന്നു. സമയത്തിൻ്റെ പ്രശ്നം ബ്ലോക്ക് കുടുങ്ങി, പിന്നെ നല്ല സ്വാഭാവികമാണ്. യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്തു. ഓക്കെ, എൻ്റെ പേര് ചന്ദ്രൻ. വളരെ നന്നായി.
ഉഷാറായി ഫാമിലിയോടെ ഒക്കെ വന്ന് വന്ന് ഉഷാറായി പോവാ. നല്ല യാത്രയായിരുന്നു. പേരെന്തേനു? ചെറി. ചെറി. ആ വളരെ നല്ല യാത്രയായിരുന്നു. കുറച്ച് അങ്ങോട്ട് കൂടുതൽ സ്ഥലത്ത് പോവാ. നമ്പൂതിരിയാണ്. അതെന്റെ ജോലി എന്തേനോ? പൂജാരി. ഓക്കെ. യാത്ര ഉഷാറായിരുന്നു. യാത്രയെ കുറിച്ച് സാറ് പേരെന്തേനോ? എന്റെ പേര് രവീന്ദ്രൻ. എന്തേം ചെയ്യുന്നേ? ഞാൻ റിട്ടയർഡ് ആണ്. ബാങ്കിലായിരുന്നു. പേരെന്തേനോ? രവീന്ദ്രൻ. രവീന്ദ്രൻ റിട്ടയർഡ് ആണ്. ബാങ്കിലായിരുന്നു. യാത്ര നന്നായിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ പറഞ്ഞാല്, യാത്രക്കാർ നല്ല ടൂറിസ്റ്റുകളാണ്. അവർക്ക് ശരിയായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും അറിയിപ്പണം കൊടുക്കാൻ ഒരു ഗൈഡിന്റെ സേവനം നമുക്ക് ആവശ്യമാണ്. അതായത് വരുന്ന കണ്ടക്ടർ ആണെങ്കിൽ അവർക്ക് ആ ഗൈഡിന്റെ ഒരു സ്ഥാനത്തേക്ക് കൂടെ വരാനുള്ള ഒരു പരിശീലനം കൊടുക്കണം. ആ റോഡിലേക്ക് അവർ വരണം. ആ ഒരു കുറവ് നമ്മളിവിടെ കാണും. അത് തുടക്കമായതുകൊണ്ടായിരിക്കും അത് ഉഷാറായിട്ട് വരും. ഗൈഡിന്റെ സേവനത്തിന് കുറവ് കാണുന്നത് ടൈമിംഗ് കുറച്ചും കൂടി സ്ഥിരമാണ്. ഓക്കെ, താങ്ക് യു. ബാക്കിയെല്ലാം സ്ഥിരമാണ്. സന്തോഷപ്രദമായിരുന്നു. അപ്പോൾ യാത്രയെ കുറിച്ച് നമ്മൾ കൊടുവള്ളിയിലെ തന്നെ കൂട്ടുകാരാണ്. പേരെന്തേനു? ബഷീർ. ബഷീർ, എങ്ങനെയുണ്ടായി യാത്ര? കൊടുവള്ളി യാത്ര ഷെഡ്യൂളിൽ പല പാകപ്പേടും വന്ന് ഫസ്റ്റിലായതുകൊണ്ടായിരിക്കാം. ഏതായാലും 100% ആയിട്ടില്ല. എന്നാലും ഇനിയാവും. ഇനിയാവും പ്രതീക്ഷിക്കാം. ഷെഡ്യൂൾ ആകെ ഡിഫറെൻ്റ് ആയിപ്പോയി. ബ്ലോക്ക് വിട്ടതായിരുന്നു. ബ്ലോക്കാണ് ഒന്നാമത്. സൺഡേ ഉണ്ടാവുന്ന ഈ റഷ് ആണ് ഒന്നാമത്. പിന്നെ ഓക്കെ ഓക്കെ ശരിയാന്ന് വിചാരിക്കും. അവരുടെ ഫീഡ്ബാക്കാണ് നമ്മൾ കേട്ടത്. അവരുടെ പ്രതികരണങ്ങൾ ഒരു ആവറേജ് ഉഷാറായിരുന്നു. തുടക്കമായത് കൊണ്ട് ചെറിയ പോരായ്മകളൊക്കെ സംഭവിച്ചെന്ന് പറയുന്നു. പക്ഷേ ഇനി നല്ല ഈ ഉഷാറായി ഉഷാറായി വരും. ഈ യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിരുന്നു. യാത്രകളൊക്കെ ഏകദേശം എല്ലാ പോയിന്റുകളും കിട്ടി. നല്ല പോക്കായിരുന്നു എങ്കിലും കണ്ടക്ടർ ഡ്രൈവർ നമ്മളെ മാക്സിമം എത്തിക്കേണ്ട അടുത്ത സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു.